Hello. Epo. മുൻ വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ കാറപകടത്തിൽ കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ശ്രീ ബി കൃഷ്ണകുമാറിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട ബാലഗംഗാധര മേനോൻ. സംഭവസ്ഥലത്തു നിന്നും ലോറി ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചിറ്റാരിക്കരയിലുള്ള സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. ഇതിപ്പോ ആക്സിഡന്റ് ആണോ കൊല്ലിച്ചതാണോ ആർക്കറിയാം. അധികാരം ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെ കൊല്ലിച്ചതാണെന്ന് എല്ലാരും പറയുന്നേ. അയ്യോ, എന്നിട്ട് ആ സമയത്തൊരു ഡൽഹി യാത്ര ആരും സംശയിക്കില്ലല്ലോ. അമ്മേ, അച്ഛനേക്കാൾ വലുതാണോടൊന്ന് എനിക്ക് അധികാരം, മന്ത്രിസ്ഥാനം. അച്ഛനെ എതിർത്ത് എതിർത്ത് ഒടുവിൽ നീ സ്വന്തം അച്ഛനെ. അമ്മേ, എനിക്ക് നിന്നെ കാണണ്ട, പോ എന്റെ മുമ്പിൽ നിന്ന്. ജോസഫേട്ട, ജോസഫേട്ടൻ അച്ഛന്റെ കൂടെ എങ്ങനെയാ? താനിതങ്ങോട്ട്. ഞാൻ അങ്ങോട്ട്? അങ്ങോട്ട് അല്ല, ഇങ്ങോട്ട് കയറോ. ഇങ്ങോട്ട് കയറോ. ആള് മാറിപ്പോയില്ലോ. ഞാൻ ജോസഫാ. എന്നോട് വണ്ടി കയറല്ലേ പറഞ്ഞു. എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? കൊല്ലാൻ. വണ്ടി വിടറോ. 10-25 കൊല്ലം നിഴൽ പോലെ നടന്നല്ലേ എന്റെ കൂടെ. താനുണ്ടാകണം ഇനി എന്നോടൊപ്പം. ായിട്ടല്ല, നല്ലൊരു സുഹൃത്തായിട്ട്. സാറിന് വട്ടായോ? താനൊന്നും ഉദ്ദേശിക്കണ്ട. ഇത്രയും കാലം എനിക്ക് വട്ട് തന്നെയായിരുന്നു. ഇപ്പൊ തിരിച്ചറിവ് വന്നു. എന്റെ മോൻ എന്റെ കണ്ണു തുറപ്പിച്ചിടും. എന്റെ ഈശോയെ, ഞാൻ എന്തായി കേൾക്കുന്നത്? ലക്ഷ്മി എനിക്ക് സന്തോഷമായി കാണുമല്ലേ. അതല്ലേ രസം. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. മകനും മരുമകളും പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറുമ്പോ അവൾ അന്തം വിട്ടുപോകും. ആ ഇടയിൽ ഞാൻ തെറിച്ചുപോയി. അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലോറി പിന്നോട്ടെടുത്ത ശേഷം പിന്നെയും കൊണ്ടുവന്നിടിച്ച എന്തിനാ? മനപ്പുറം ആരോ ജയിച്ച പോലെ. സർ, ഒരു കാര്യം. ആ ലോറി ഡ്രൈവറും കിളിയും ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ ആ ഗേറ്റ് ക്ലോസ് ചെയ്യൂ. ആരെയും വെളിയിലേക്ക് വിടണ്ട. കം ഓൺ, റൗണ്ട് ഓഫ്, ഗോ ഫാസ്റ്റ്. സാർ, കം ഓൺ. എന്താ എന്താ? സോറി മാഡം. സാർ,
എന്താ പ്രശ്നം? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവരിൽ ആര് പറഞ്ഞിട്ടാണ് നീക്ക് ഇവിടെ കയറി വിളിച്ചത്? അമ്മേ, ഇവന് അച്ഛനെ എന്നിട്ടും ഈ വീട്ടിൽ തന്നെ. വേണ്ട, നീ നിന്റെ പോലീസും ചേർന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ വേഷം കെട്ടെങ്കിൽ അത് വേണ്ട. നിനക്ക് എന്ന് തുടങ്ങിയടാ നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം? ദയവിചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് ഞാൻ പോവും. ഈ ലോകത്ത് എന്റെ അമ്മയെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം ഞാനല്ല എന്റെ അച്ഛനെ കൊന്നതെന്ന്. പറയടാ, ആരടാ നിന്റെ ഒക്കെ പിന്നില്? ആരടാ നിന്റെ ഒക്കെ പിന്നില്? പറയാൻ ആരടാ എന്റെ അച്ഛനെ കൊന്ന്? ഇവരെ തല്ലിക്കൊന്നാലും പറയില്ലടാ. എനിക്കറിയാം, എനിക്കറിയാം ആരാണെന്ന്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല, ഞാൻ പറയാം. നീ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നു, ഇന്നലെ ശകലം ലേറ്റായി. ഞാൻ കുറെ നേരം കാത്തിരുന്നായിരുന്നു. എന്താച്ചാ രാവിലെ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിലേക്കോ? അതെ, 20 കൊല്ലങ്ങൾക്ക് ശേഷം. ആ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു, പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്തു. അവൻ വെറും പാവാ മോനെ, ശുദ്ധ പാവം. ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ. നമുക്കെന്താടാ ഭ്രാന്തായിരുന്നു? ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഒടുവിൽ നമ്മുടെ ഉണ്ണിയെ ഓർക്കുമ്പോ തന്നെ സഹിക്കാൻ വയ്യ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കോടികളുടെ കള്ളപ്പണം മുഴുവൻ സർക്കാരിനെ തിരിച്ചേൽപ്പിക്കാൻ പോവാ. എന്താ, നീ എന്താ ഒന്നും ഇണ്ടാത്ത്? ഞാൻ ഇന്നും അച്ഛനെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അച്ഛൻ എന്തു പറയുന്നു ഞാൻ അതുപോലെ ചെയ്യാം. ഇതുപോലെ തങ്കപ്പെട്ട മരുമക്കളെയും മോനെയും കിട്ടിയതാ എന്റെ സമ്പാദ്യം. എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സന്തോഷിക്കാം അല്ലേ. പവി, അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ ആ വഴി തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ന അഴിമതിക്കാരന്റെ കുറ്റസമ്മതം. എനിക്കിപ്പോ വേണ്ടത് മനസമാധാനമാണ്, മനസമാധാനം മാത്രം. സർ ബെൻസിൽ വേണ്ടടോ, പഴയ ശീലങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇത് പോവാം. ശരി സാർ.